പച്ചവെള്ളം ചവച്ചിറക്കുന്ന നിഷ്കളങ്കനായി അഭിനയിച്ചുകൊണ്ട് ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കാം. ഈ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം ഓരോ ദിവസവും കളിപ്പിക്കുകയാണ്. എന്നും ഈ എന്നും പറഞ്ഞ ഒരു വിലയും വല്ലപ്പോഴും പറഞ്ഞ ഒരു വിലയും എന്നും നമ്മൾ രാവിലെ എണീച്ചു കഴിഞ്ഞാൽ ഒരാളെ കുറ്റം പറയും. ഇവനീത എന്നെ ജോലി എന്നാണെന്ന് ധരിക്കും. പറയേണ്ട കാര്യങ്ങൾ പറയണം. ഞാൻ എന്നെ വീഴ്ത്തിരിക്കാൻ ഞാൻ എന്ത് ചെയ്തു? എന്റെ പേരിൽ ഏത് കുറ്റം? കോൺഗ്രസ്സുകാരന്മാർ കൊടുത്ത ഒരു കള്ളക്കേസ്. ആ കള്ളക്കേസിൽ അതാണ് എന്റെ കുറ്റം. എവിടെയാണ് സി ബി ഐ നൽകിയ റിപ്പോർട്ടിൽ എന്റെ പേര് ഇവിടെ പറഞ്ഞിരിക്കുന്നു? കൂടാനാണ് നടത്തിയത്. മുഖ്യമന്ത്രിയുടെ പേരോടെ പറഞ്ഞിരിക്കുന്നു എന്റെ പേര്. മലയാളത്തിൽ മുഖ്യധാര പത്രത്തിന് ആദ്യത്തെ ഫ്രണ്ട് പേജിൽ വാർത്ത അടിച്ചു. അവർ പോലും മനസ്സിലാക്കിയില്ലെന്നോ? മനസ്സിലാക്കാതെ. കാരണം എന്തറിയാം, ഒരു 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 ആ പത്രത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഒരു കുഴപ്പം എൽ ഡി എഫിനെതിരെ ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ എല്ലാം ആ റിപ്പോർട്ട് വായിച്ചു നോക്കിയില്ല? ആ റിപ്പോർട്ട് ഞാൻ എന്റെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഹൈക്കോടതി അഭിഭാഷകർ രണ്ടുപേരെ കാണുകയും ഇത് വായിക്കാൻ കൊടുക്കുകയും ചെയ്തു. അവർ പറഞ്ഞു ഇതിനകത്ത് എന്താണ്, നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു. ഇതിനകത്ത് എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കേസ് കൊടുക്കാന്ന് വിചാരിച്ചു. നിയമം നടപടിക്കുന്ന അപ്പൊ അവര് ചോദിച്ചു എന്താ എന്നെ പറ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആരോ കൂടാരോ നടത്തിയെന്ന് പറഞ്ഞാൽ ഇവര് പറഞ്ഞ ഞാനാന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കൂ. ഇനി ഗണേഷ് കുമാറിനോടൊരു വാക്ക്. കെ വിജയന്റെ പച്ചക്കള്ളങ്ങൾ കേട്ട് വിശ്വസിക്കുന്ന അന്തം കമ്മികൾ പോലും വിശ്വസിക്കാത്ത ഇത്തരം ഒരു പച്ചക്കള്ളം ഒരു മാധ്യമത്തിന്റെ മുന്നിലിരുന്ന് പറഞ്ഞ താങ്കളുടെ ഉളുപ്പില്ലായ്മ അപാരം തന്നെ. ഇനി നിഷ്കളങ്കനായ താങ്കളെ ഒരു വാർത്തയിലേക്ക് ക്ഷണിക്കുന്നു. ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിന്റെ പ്രതിച്ഛായ ഇടിച്ചു താഴ്ത്തുകയായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു സോളാർ നായികയെ രംഗത്തിറക്കിയതെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സി ബി ഐയുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. സോളാറിൽ ഉമ്മൻചാണ്ടിയുടെ ഓഫീസും ഉമ്മൻചാണ്ടിയുടെ മകനും മന്ത്രിസഭയിലെ പല മന്ത്രിമാരും ഒക്കെ കുറ്റക്കാരാണ് എന്ന വാർത്തകൾക്കൊടുവിൽ സാക്ഷാൽ ഉമ്മൻചാണ്ടി തന്നെ ക്ലിഫ് ഹൗസിൽ വെച്ച് പ്രകൃതി വിരുദ്ധ പീഡനം നടത്തി എന്ന തരത്തിലേക്ക് ഇതിനെ ട്വിസ്റ്റ് ചെയ്തത് ഉമ്മൻചാണ്ടിയെ തകർക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിരുന്നു. അതിനുവേണ്ടി നടത്തിയ എല്ലാ ഗൂഢാലോചനകളും സി ബി ഐ അക്കമിട്ട് നിരത്തിയാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കെ വി ഗണേഷ് കുമാർ, ആ മന്ത്രിസഭയിലെ ചീഫ് വിപ്പ് ആയിരുന്ന പി സി ജോർജ് തുടങ്ങിയവരൊക്കെ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്തുമാത്രം ജീർണിച്ച വ്യക്തിത്വത്തിനുടമയാണ് താങ്കളെന്ന് നന്നായി അറിയാവുന്ന മലയാളികളുടെ മുന്നിൽ ഇങ്ങനെ നിഷ്കളങ്കത അഭിനയിച്ച് കൂടുതൽ പരിഹാസനാവരുതെന്നും ഏഴ് ഗംഗയിൽ കുളിച്ചാലും മായ്ച്ചു കളയാനാവാത്ത തന്റെ പാപക്കറകൾ മന്ത്രിയായതുകൊണ്ട് തനിയെ തേഞ്ഞുമാഞ്ഞു പോയിക്കൊള്ളുമെന്ന് താൻ കരുതുന്നുണ്ടെങ്കിൽ താൻ ഒരു മൂഢസ്വർഗത്തിലാണെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.